റൈറ്റ് ആംഗിൾ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജ്യോമെട്രിയും പെർസെന്റേജും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതായത് നമുക്കറിയാം ടു ഡൈമെൻഷണൽ ഫിഗേഴ്സിനെ കുറിച്ച് നമുക്കറിയാം. എന്തൊക്കെയാണ് നമുക്കറിയാവുന്ന ടു ഡൈമെൻഷണൽ ഫിഗേഴ്സ്? അതിൽ പ്രധാനപ്പെട്ട ടു ഡൈമെൻഷണൽ ഫിഗറുകളാണ് റെക്ടാംഗിൾ, സ്ക്വയർ, സർക്കിൾ ഇവയെല്ലാം. അപ്പോൾ ഈ ടു ഡൈമെൻഷണൽ ഫിഗറുകൾക്കെല്ലാം തന്നെ സൈഡുകളുണ്ട്. റെക്ടാംഗിൾ ആണെങ്കിൽ അതിന് ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്തും ഉണ്ട്. സ്ക്വയറിനാണെങ്കിൽ അതിന് സൈഡുണ്ട്. സർക്കിളിനാണെങ്കിൽ അതിന് റേഡിയസ് ഉണ്ട്. അപ്പോൾ ഈ ലെങ്തുകൾക്കോ ബ്രെഡ്ത്തുകൾക്കോ, അതായത് ഈ സൈഡുകൾക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായാൽ എന്ത് ചേഞ്ചാണ് ഏരിയയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, സർക്കിൾ ആവുമ്പോൾ അവിടെ എന്താണ്? റേഡിയസ് ആണ്. അപ്പൊ റേഡിയസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായെങ്കിൽ ആ ചേഞ്ച് ഏരിയയ്ക്ക് എന്ത് ചേഞ്ച് ആണ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അതായത് ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ലെങ്ത് ഓഫ് ദ റെക്ടാംഗിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 50% ആൻഡ് ഇറ്റ്സ് ബ്രെഡ്ത് ഡിക്രീസസ് ബൈ 20%. ഫൈൻഡ് ദ പെർസെന്റേജ് ചേഞ്ച് ഇൻ ഏരിയ. ഇതൊരു ടു ഡയമെൻഷണൽ ഫിഗർ റെക്ടാംഗിളിന്റെ കാര്യമാണ് പറയുന്നത്. അതായത് റെക്ടാംഗിളിന്റെ ലെങ്ത് 50% കൂടുകയും റെക്ടാംഗിളിന്റെ ബ്രെഡ്ത്ത് 20% കുറയുകയും ചെയ്യുകയാണെങ്കിൽ ആ റെക്ടാംഗിളിന്റെ ഏരിയയിൽ എന്ത് ചേഞ്ച് ഉണ്ടാകും എന്നാണ് നമ്മൾ ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ലെങ്തിനൊരു ചേഞ്ച് ഉണ്ടായാൽ തീർച്ചയായിട്ടും ഏരിയയ്ക്ക് ഒരു ചേഞ്ച് ഉണ്ടാകും. ബ്രെഡ്ത്തിനൊരു ചേഞ്ച് ഉണ്ടായാൽ തീർച്ചയായിട്ടും ലെങ്തിന് ഒരു ചേഞ്ച് ഉണ്ടാകും, ഏരിയയ്ക്ക് ഒരു ചേഞ്ച് ഉണ്ടാകും. സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് നമുക്ക് പണ്ട് മുതലേ അറിയാവുന്ന കാര്യമാണ് ഏരിയ ഇക്വേഷൻ, ഏരിയ ലെങ്തിനും ബ്രെഡ്ത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിന്റെ പവർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് എല്ലിന്റെ പവർ എന്താണ്? എല്ലിന്റെ പവർ എത്രയാണ്? 1 എല്ലിന്റെ പവർ, അതായത് റേസ് ടു 1. ബിയുടെ പവർ എന്താണ്? ബി റേസ് ടു 1 പവർ. അപ്പോൾ ലെങ്തിന് ഒരു ചേഞ്ച് ഉണ്ടാകുന്നത് ഏറിയായി റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, ബ്രെഡ്ത്തിന് ഒരു ചേഞ്ച് ഉണ്ടാകുന്നത് ഏറിയായി റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതല്ലേ അതിന്റെ അകത്ത് മീൻ ചെയ്യുന്നത്? അതായത് നമ്മളിവിടെ ഈ ക്വസ്റ്റ്യനിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ഇതിന്റെ ആൻസർ എടുക്കാവുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ ഏറിയ 100 അസ്യൂം ചെയ്യുക. ലെറ്റ് അസ് അസ്യൂം ദ ഏരിയ ഈസ് 100. ഓക്കെ, നമ്മുടെ ഏരിയ എത്രയാണ്? 100. അങ്ങനെയാണെങ്കിൽ 50% ഇൻക്രീസ് ചെയ്യുന്നു, ഏരിയ ലെങ്ത് എത്ര ചെയ്യുന്നു? 50% ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഏറിയയും തീർച്ചയായും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആവും? 100% 50% അല്ലെ? ഇൻക്രീസ് ചെയ്യുന്നു പറഞ്ഞാൽ എത്രയായി? 100 എത്രയായി? 150. ശരിയല്ലേ? ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് 20% ഡിക്രീസസ്. അപ്പൊ നമ്മുടെ പുതിയ ഏരിയ എത്രയാണ്? 150. ഓക്കെ, അപ്പൊ 150 നമ്മൾ എത്ര കണ്ടുപിടിക്കണം? 20%. കണ്ടുപിടിക്കാൻ അറിയാവുള്ളൂ നിങ്ങൾക്ക് 150 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഈ 0 പോയിന്റ് കൊടുക്കുക. എത്രയാണ് 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 15. 150 15. അപ്പൊ 20% എത്രയാണ്? 15 × 2 30. ശരിയല്ലേ? അപ്പൊ 150 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 30. അപ്പൊ കുറയുകയല്ലേ ചെയ്യുന്നത് ഇവിടെ? അപ്പൊ 150 വർക്കിയ അപ്പൊ എത്രയായി? 120. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ എന്താണ് നമുക്ക് മെയിൻ ചെയ്തിരിക്കുന്നത്? 100 എന്ന് പറയുന്ന പഴയ ഏരിയ 50% ലെങ്ത് ഇൻക്രീസ് ചെയ്തപ്പോഴും 20% ബ്രെഡ്ത് ഡിക്രീസ് ചെയ്തപ്പോഴും ഏരിയ എത്ര ചേഞ്ച് ആയി? 120. 100 എന്നുള്ളത് എത്രയായി? 120. സോ ദ ഇൻക്രീസ് ഇൻ ദ പെർസെന്റേജ് ഓഫ് ചേഞ്ച് ഇൻ ഏരിയ ഈസ് 20%. That is 100 is changed into 120. Therefore, the percentage increase is 20% increase in the area. Okay. നമ്മൾ ഇപ്പോൾ തൊട്ട് മുമ്പ് ഒരു പ്രോബ്ലം ചെയ്തത് റെക്ടാംഗിളിനെയാണ്. ഇനി നമുക്ക് സ്ക്വയറിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 10%. ഫൈൻഡ് ദ പെർസെന്റേജ് ചേഞ്ച് ഇൻ ഏരിയ. അപ്പൊ നേരത്തെ എന്തും എടുത്തുകൊണ്ടായിരുന്നു പെർസെന്റേജ് ചേഞ്ച് ഇൻ ഏരിയ റെക്ടാംഗിളിന്റെ ചോദിച്ചു.
ഇവിടെ എന്താണ് പെർസെന്റേജ് ചേഞ്ച് ഇൻ ഏരിയ ഓഫ് എ സ്ക്വയർ ആണ് ചോദിച്ചത്. അപ്പൊ സ്ക്വയറിന്റെ ഏരിയ നമുക്കറിയാം, എ ഇസ് ഈക്വൽ ടു എന്താണ് സൈഡ് എ ആണെങ്കിൽ എ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ, ശരിയല്ലേ? അപ്പൊ നോക്കിയ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഇതിന്റെ പവർ നോക്കണമെന്ന്, ലെങ്ത്തിന്റെ ബ്രെത്തിന്റെ പവർ നോക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇവിടെ അതുപോലെ സൈഡിന്റെ പവർ നോക്കുക, എന്താണ് ടു ആണ്. ടു ആണെങ്കിൽ നമ്മൾ 10% കൂടുന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, 10% കൂടുന്നു. ഈ 10% ഇൻക്രീസ് എത്ര പ്രാവശ്യമാണ്, 2 പ്രാവശ്യമാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഏതിന്റെ ഏരിയയുടെ എഫക്റ്റിൽ, ഏരിയയിൽ എഫക്ട് ചെയ്യുന്നതിനാണ് 2 പ്രാവശ്യം, 10% 2 പ്രാവശ്യം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ 100 തന്നെ ഏറിയ അസ്യൂം ചെയ്യും. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുന്നു, 10% ഇൻക്രീസ് ചെയ്യുന്നു. 100 10% എത്രയാണ്, 10 അല്ലേ. ഓക്കെ, അപ്പൊ എന്താവും, 110 ഇൻക്രീസ് ചെയ്യുകയാണ്, 110. വീണ്ടും 10%, 110% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, നേരത്തെ ഞാൻ പറഞ്ഞു 110 10%, ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറ്റി കിട്ടാൻ പറയുന്നത് 11 അല്ലേ. അപ്പൊ 110 പ്ലസ് എത്രയാണ്, 11, ദാറ്റ് ഈസ് 121. ഇവിടെ എത്രയാണ്, 100 എന്ന് പറയുന്ന ഏരിയ ഇൻക്രീസ് ചെയ്ത് എത്രയായി, 121 ആയി. അപ്പോഴ് പെർസെന്റേജ് ചേഞ്ച് ഇൻ ഏരിയ ഈസ് 21%. ക്ലിയർ ആയല്ലോ. ഇപ്പൊ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച 2D ഫിഗേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ആദ്യം പറഞ്ഞു റെക്ടാംഗിൾ, പിന്നെ പറഞ്ഞത് സ്ക്വയർ. ഇനി നമ്മൾ റേഡിയസിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഡിക്രീസ്ഡ് ബൈ 20%. റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഡിക്രീസ്ഡ് ബൈ 20%. ഫൈൻഡ് ദ പെർസെന്റേജ് ചേഞ്ച് ഇൻ ഏരിയ. അപ്പൊ നേരത്തെ പറഞ്ഞ ഒരു കാര്യം നമ്മൾ നോക്കുക, ഏരിയ നമുക്കറിയാം, ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്, പൈ ആർ സ്ക്വയർ. പൈ അവിടെ കണ്ടിട്ട് കോൺസ്റ്റന്റ് ആണ്, അതിനെ നിങ്ങൾ ആലോചിക്കുകയേ വേണ്ട. ആറിന്റെ പവർ നോക്കുക, റേഡിയസ് ആണല്ലോ ചേഞ്ച് ചെയ്യുന്നത്, ആറിന്റെ പവർ എത്രയാണ്, 2 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഏരിയയിലെ ചേഞ്ച് എത്ര പ്രാവശ്യം ഉണ്ടാകും, 2 പ്രാവശ്യം. 2 പ്രാവശ്യം എന്താ ചെയ്യേണ്ടത്, ഡിക്രീസ് ചെയ്യുന്നു, 20% ഡിക്രീസ് ചെയ്യുന്നു അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏരിയ നമ്മൾ 100 അസ്യൂം ചെയ്യും. ഇനി എത്രയാണ്, 20% കുറയുന്നു എന്നാണ് പറയുന്നത് അല്ലെ. 20% കുറയുന്നു വെച്ച് കഴിഞ്ഞാൽ 100 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 80, ശരിയല്ലേ. കുറയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് 100 20% 80 അല്ല, 100 20% 20 അല്ലെ. അതായത് 100 20 കുറയുന്നു അല്ലേ. ഇനി വീണ്ടും 20% കുറയുന്നു അല്ലെ. 20% കുറയുന്നു വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്, 80 10% 8 ആണ്, 20% 16. അപ്പൊ 80 നിന്ന് നമ്മൾ എത്ര കുറയ്ക്കണം, 16 കുറയ്ക്കണം, ശരിയല്ലേ. 80 നിന്ന് 16 പോയ എത്രയാണ്, 64. അപ്പൊ 100 എന്ന് പറയുന്ന ഏരിയ എത്ര ആയി, 64 ആയി. അപ്പൊ കൂടിയോ കുറഞ്ഞോ, ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, കുറഞ്ഞിരിക്കുകയാണ് അല്ലേ. എത്രയാണ് കുറഞ്ഞിരിക്കുന്നത്, 36, ശരിയല്ലേ. അങ്ങനെയാണെങ്കിൽ അതിന്റെ പെർസെന്റേജ് ചേഞ്ച് ഇൻ ഏരിയ ഈസ് 36% ഡിക്രീസ് ഇൻ ഏരിയ. 36% ഡിക്രീസ് ഇൻ ഏരിയ ഫോർ ദിസ് സർക്കിൾ. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും റൈറ്റ് ആംഗിൾ അക്കാഡമിയുടെ എല്ലാ ആശംസകളും നേരുന്നു. സ്റ്റേ ട്യൂൺഡ് ഫ്രം റൈറ്റ് ആംഗിൾ അക്കാഡമി പത്രം.